بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ എൻ്റെ ശ്രോതാക്കളെ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ ഒരു മനുഷ്യൻ മരണാസന്നായി കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപരേഖ നമുക്ക് നൽകി. ഇന്ന് നമുക്ക് പറയാനുള്ളത് ആ മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. ആ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിയാൽ നമ്മൾ എന്തൊക്കെയാണ് ആ മനുഷ്യന് ചെയ്തു കൊടുക്കേണ്ടത്? ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. എന്തുകൊണ്ടെന്നാൽ സ്വാഭാവികമായി നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാർ ആരെങ്കിലും ഒന്ന് വിട പറയുമ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വെപ്രാളത്തിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ പലപ്പോഴും നമ്മൾ മരണവീട്ടിലേക്ക് അല്ലെങ്കിൽ ഈ പിന്നെ മരിച്ചാടിലേക്ക് പുറത്തുള്ള അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെടുന്ന ആളുകളെ വിളിച്ചു വരുത്തുകയും അവർ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും. അതൊക്കെ വളരെ പ്രയാസമുള്ള വിഷയമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുവിന് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കന്മാർ അവരുടെ ശരീരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുകയും അവരുമായി ഇടപഴകാൻ ഇവർക്ക് അവസരം കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ലത് നമ്മൾ തന്നെ ഇത് പഠിച്ച് നമ്മൾ തന്നെ ചെയ്യലാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഒരു മനുഷ്യൻ മരിച്ചാൽ എന്തൊക്കെ ചെയ്യണം? ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നതിന് സ്വാഭാവികമായും ചില അടയാളങ്ങളൊക്കെ സാധാരണ കണ്ടുവരാറുണ്ട്. അതിൻ്റെ ചില അടയാളങ്ങൾ പറയാം. ഒന്ന്, മരണത്തോട് അടുക്കുന്ന സമയത്ത് കാൽമുട്ടുകളും അതുപോലെ കൈകളും പരസ്പരം അടിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. അള്ളാഹു പരിപൂർണ ഈമാനോടുകൂടെ സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കാൻ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ ചില അടയാളങ്ങളാണ്. അപ്പോൾ ചെരുപ്പടിക്കാൽ നമ്മുടെ കാലിൻ്റെ തണ്ടം കാലത്ത് കൊഴിഞ്ഞു പോകും, കൈ ഇങ്ങനെ കുഴഞ്ഞു പോകും, മൂക്ക് ഇതൊക്കെ ഒരു ഭാഗത്തേക്ക് മാറും. അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന മറ്റൊരടയാളാണ് നെറ്റിയിൽ വല്ലാതെ വിയർക്കുമെന്നാണ്. നെറ്റിയിൽ വിയർപ്പുണ്ടാകും, കണ്ണുകളിൽ വെള്ളം നിറയും. മാത്രമല്ല കണ്ണിങ്ങനെ മേൽപോട്ടിങ്ങനെ പിന്നെ കൃഷ്ണമണി മേൽപോട്ടൊക്കെ മറിഞ്ഞുണ്ടാകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിലപ്പോൾ വായൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. ഇങ്ങനത്തെ ഒരു അവസരം ഉണ്ടാകുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉടനെ അവിടെ ഇടപെടേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ മരണത്തിൻ്റെ സമയം എന്നുള്ളത് കാലിൻ്റെ ചുമന്നെ തള്ളവിരലിൽ നിന്നും റൂഹിനെ വലിച്ചു കൊണ്ടുപോയി കണ്ണിലൂടെ കൊണ്ടുപോകുമ്പം ശക്തമായ വേദന അനുഭവപ്പെടുമെന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും മരണത്തിൻ്റെ വേദന ധാരാളം അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ശക്തമായ വേദന ഉണ്ടാകും. പിന്നെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങൾക്ക് സ്വർഗം കാണുമ്പോൾ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകളെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. അങ്ങനെയാണല്ലോ സന്തോഷ അവസരത്തിൽ നമുക്കുണ്ടാകുന്ന ചെറിയ വേദന ചിലപ്പോൾ അനുഭവിക്കണമെന്നില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ആ മനുഷ്യൻ നിന്ന് റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വളരെ ശ്രദ്ധിക്കുക. ആ സമയത്ത് നിർബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ആദ്യമായി അവരുടെ രണ്ട് കണ്ണിനെ അടുപ്പിക്കുക അല്ലേ. കണ്ണ് രണ്ടും മെല്ലെ അടച്ചു കൊടുക്കുക. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കണ്ണിങ്ങനെ തുറന്ന് കൃഷ്ണമണി ഇങ്ങനെ പിന്നെ മുകളിലേക്ക് മറിഞ്ഞു കിടക്കുമ്പോൾ സ്വാഭാവികം കാണുമ്പോഴൊരു വികൃതമായിരിക്കും. സ്വന്തം മക്കൾക്ക് പോലും സ്വന്തം കുടുംബങ്ങൾക്ക് പോലും കാണുമ്പം ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കണ്ണിനെ മെല്ലെ അത് നമ്മൾ അടച്ചു കൊടുക്കുക. കണ്ണങ്ങനെ അടച്ചു കൊടുക്കുക. കണ്ണടച്ചു കൊടുക്കുമ്പം ബിസ്മില്ലാഹി വഅലാമില്ലത്തി റസൂലില്ല എന്നുള്ള ഒരു നല്ലൊരു കലിമത്തും ചൊല്ലിക്കൊണ്ട് ബിസ്മില്ലാ വഅലാമില്ലത്തി റസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടക്കുക. അങ്ങനെ ഈ മനുഷ്യൻ്റെ കണ്ണടച്ചതിന് ശേഷം പിന്നെ ഒരു വീതിയുള്ള കഷ്ണം തുണിയെടുക്കുക. ഒരു അത്യാവശ്യം വീതിയുള്ള ഇവിടുന്ന് ഇങ്ങനെ കെട്ടാൻ മാത്രം വലിപ്പമുള്ള, എന്നിട്ട് ആ മയ്യത്തിനെ ഇങ്ങനെ പിടിച്ചിട്ട് ആ മയ്യത്തിൻ്റെ താടി ഭാഗം അല്ലേ, താടിയും അതുപോലെ തന്നെ തലയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ ഇങ്ങനെ കെട്ടുക. ഇങ്ങനെ ഇവിടെ കെട്ടുക. കെട്ടി വരേണ്ടത് മൂർദാവിൻ്റെ ആ ഭാഗത്താണ്. അങ്ങനെ കെട്ടുക. ഇതൊക്കെ നമ്മൾ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇല്ലെങ്കിൽ വായ തുറന്നിട്ടുണ്ടാകും. അതുപോലെ താടി എന്ന് പറയുന്ന ഈ എല്ല് ഇതിങ്ങി കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ വായ തുറന്നിട്ടുണ്ടാകും, പിന്നെ പൂട്ടാൻ കഴിയില്ല. അപ്പോൾ ഏതായാലും അതിങ്ങനെ പിടിച്ച് കെട്ടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അവയവങ്ങൾ മയമാക്കലാണ്. അതായത് അവയവങ്ങളൊക്കെ ഇതിപ്പം മരിക്കുന്ന സമയത്ത് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ കാലും കൈ ഇട്ട് ചിലപ്പോൾ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ ഇങ്ങനെയൊക്കെയാണ് വെച്ചതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ കഫൻ ചെയ്യാൻ പ്രയാസമായിരിക്കും, കുളിപ്പിക്കാൻ പ്രയാസമായിരിക്കും, പിന്നെ പലതിനും പ്രയാസം വരും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് കൈയിൻ്റെ വിരലുകളിലുള്ള ഇങ്ങനെ കണിപ്പുകൾ
എല്ലാ കണിപ്പുകളും ഒന്നിങ്ങനെ ആക്കുക, കയ്യിൻ്റെ വിരലുകളൊന്നിങ്ങനെ ആയി കൊടുക്കുക, അതുപോലെ തന്നെ തോളം കൈ ഒന്നിങ്ങനെ ചെയ്യുക, ഇതുപോലെ രണ്ട് കാലം ചെയ്യുക, അവനൊന്ന് കഴുത്തിൻ്റെ അടുത്തൊന്ന് മെല്ലെ ഒന്ന് ചെയ്യുക, അതുപോലെ തന്നെ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ചെയ്യുക. കാലിൻ്റെ വിരൽ ചെയ്തതിന് ശേഷം കാല് പിന്നിങ്ങനെ മടക്കുക, മുട്ടിലേക്ക് ബേക്കോട്ടാണ് വരിക, ബേക്കോട്ട് മടക്കുക, ഈ ഭാഗം അഥവാ കാലിൻ്റെ തൊട ഈ പള്ളയിൻ്റെ അടുത്തിലേക്കും, അങ്ങനെ എല്ലാ കണിപ്പുകളും ഒന്ന് മെല്ലെ ഇളക്കി ഇളക്കി ഒന്ന് ശരീരത്തിനൊന്ന് ലൂസാക്കുക. അങ്ങനെ ഒന്ന് ഒരു വട്ടം ചെയ്യലോടുകൂടെ, ഒന്ന് രണ്ട് വട്ടം അവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കലോടുകൂടെ അത് ലൂസായി, പിന്നെ അത് ഉറച്ചുകൂല. മറ്റേത് മയ്യത്ത് റൂഹങ്ങ് പോകുമ്പോഴുള്ള ആ ഒരു ഇതിൻ്റെ അകത്ത് അങ്ങനെ ഉറച്ചു കടന്നു പോകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കാരണം സ്വാഭാവികമായും നമ്മുടെ ബന്ധുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ മയ്യത്തിൻ്റെ ബന്ധുക്കൾ മാത്രമേ അയാൾ അടുത്തുണ്ടാവുള്ളൂ. ഇനി ഹോസ്പിറ്റലാണെങ്കിൽ ആ സമയത്ത് ഒന്നോ രണ്ടോ ആളേ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഒരാളോ രണ്ടാളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഉള്ള ആൾക്ക് വെപ്രാളം ഉണ്ടാകാൻ പാടില്ല. കാരണം ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം പിന്നെ മയ്യത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നത് കേവലം ബന്ധുക്കളിൽപ്പെട്ട ഒന്നോ രണ്ടോ ആളാണ്, ക്വാറന്റൈൻ കഴിയുന്നവരാണ്, കൂടുതൽ ആളുകൾ അങ്ങോട്ട് കയറ്റൂല. ടെസ്റ്റൊക്കെ നോക്കി അങ്ങനെയൊക്കെ വളരെ പ്രയാസത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് എരിച്ചെല്ലാം. അപ്പോൾ ഒപ്പമുള്ള ആളുകൾ ആരാണെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മയ്യത്തിൻ്റെ കോലം വികൃതമായാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ബലം പ്രയോഗിച്ചിട്ട് ഇത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ ആ സമയത്ത് തന്നെ കൃത്യമായി ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം വലത് പിന്നെ അപ്പം എന്തൊക്കെ ചെയ്യേണ്ടത്, അവയവങ്ങളൊക്കെ മയമാക്കുക. അപ്പം കണ്ണ് കണ്ണ് ചിമിപ്പിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്ർ തെറ്റരുത്. ബിസ്മില്ലാഹി വാല മില്ലത്ത് റസൂലില്ല, ബിസ്മില്ലാഹി വാല മില്ലത്ത് റസൂലില്ല. ഇനിയിപ്പോൾ അത് അറിഞ്ഞൂടാ, എന്നാൽ ചെല്ലണ്ട. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ താടി ഇങ്ങനെ കെട്ടുന്നു, അതിനുശേഷം അവയവങ്ങളൊക്കെ മയമാക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, മരണസമയത്ത് ഇപ്പം പാൻറ്റും ഷർട്ട് അതുപോലെ ടീ ഷർട്ട് പലതും ഉണ്ടാകും അല്ലേ, എല്ലാം അഴിച്ചു മാറ്റണം. അഴിച്ചു മാറ്റുന്നതിന് മുമ്പ് ആദ്യമായി ഒരു വലിയൊരു തുണിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇടണം. മുകളിലൂടെ ഇട്ടിട്ട് അതിനുള്ളിലൂടെ വേണം എന്ത് ചെയ്യാൻ, ഇങ്ങനെ അയച്ചു കൊടുക്കാൻ. അതിനുള്ളിലൂടെ ഇങ്ങനെ അല്ല ഓരോന്നോരോന്ന് അയച്ച് അത് വലിച്ചു മാറ്റുക, എൻ്റെ ഒരു തുണി ഇട്ട് കൊടുക്കുക. പക്ഷെ അത് പറയുന്നുണ്ട്. അപ്പം മരണസമയത്ത് ധരിച്ച എല്ലാ വസ്ത്രങ്ങളും മാറ്റുക. അത് അഴിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ മുറിച്ചെടുക്കണം. അതുപോലെ കമ്മലുകൾ, അതുപോലെ തന്നെ പിന്നെ വളകൾ, ഇതൊക്കെ ടൈറ്റായതുണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചെടുക്കുക. അല്ലാണ്ട് മയ്യത്തിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ വലിച്ചെടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ജീവിതകാലത്ത് നമ്മൾ അയാളോട് എങ്ങനെയാണോ പെരുമാറുന്നത് ആ ഒരു രൂപത്തിൽ മാത്രമേ നമ്മൾ പെരുമാറാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ മയ്യത്തിൻ്റെ ഡ്രസ്സൊക്കെ അയച്ചു മാറ്റി, അയച്ചു മാറ്റിയതിന് ശേഷം ഒരു കട്ടി കുറഞ്ഞ, അല്ല കട്ടിയുള്ള തുണി ഒന്നും വേണ്ട, കട്ടി കുറഞ്ഞ ഒരു തുണി എടുത്തിട്ട് മൊത്തം മൂടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഒരു മസല പറയാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള ഒരു ഒരു സാധാരണ നടപ്പാണ് മയ്യത്ത് ദർശനം കാണാൻ വെക്കുക. ഇങ്ങനെ വെക്കും, എൻ്റെ മുഖം ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ആ ഇനി ആരാ വരാനുള്ളത് കണ്ടോളി, ഇങ്ങനെ എല്ലാവരും അന്യപുരുഷന്മാരും അന്യസ്ത്രീകളും ഈ മയ്യത്തിൻ്റെ ശരീരം ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവരും പറ്റാത്തവരും എല്ലാവർക്കും ഇങ്ങനെ പ്രദർശിപ്പിക്കുക. നേതാക്കന്മാരാകുമ്പോഴും പ്രദർശിപ്പിക്കുന്നുണ്ട്, ഔലിയാക്കന്മാരുടെയും പിന്നെ അതുപോലെ തന്നെ സ്വാലിഹികളുടെയും കാര്യമല്ല പറയുന്നത്, അവരുടെ പിന്നെ മയ്യത്ത് കാണുന്നത് വലിയ പുണ്യമുണ്ട്. എന്നാൽ സാധാരണക്കാരായ നമ്മളെപ്പോലത്തെ ആളുകളുടെയൊക്കെ മയ്യത്ത് ഇങ്ങനെ പൊതുദർശനത്തിൽ വെക്കാൻ പാടില്ല. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ ഡ്രസ്സ് മാറ്റിയതിന് ശേഷം ആ മയ്യത്തിൻ്റെ മുകളിലൂടെ ഒരു തുണിയിടും. ആ മയ്യത്തിൻ്റെ മുകളിലിടുന്ന ഇടുന്ന തുണി പിന്നെ നമ്മളത് മാറ്റരുത്, ആര് കാണാത്ത രൂപത്തിൽ ഇങ്ങനെ മറച്ചു വെക്കുക തന്നെ വേണം. അതിങ്ങനെ തന്നെ കിടക്കട്ടെ, അത് നമ്മളെന്ത് ചെയ്യണ്ട, എടുക്കണ്ട, അതിങ്ങനെ അവിടെ കിടക്കട്ടെ, അതിങ്ങനെ കിടന്നോട്ടെ. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ മെല്ലെ മുഖം കാണിച്ചെടുക്കുക. ഇതിങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ കാണിച്ചു വെക്കുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മയ്യത്ത് പിന്നെ പുരുഷന്മാർ കണ്ടു കഴിഞ്ഞു ഇനി മാറിയിക്കുക, അതിന് സ്ത്രീകൾക്ക് കാണാനുള്ളൊരു സമയമാണെന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. മരിച്ചവരെ പോയാൽ പുളിച്ചോറന്നുണ്ടാവും ചില ആൾക്കാർ, ആ പുരുഷന്മാരൊക്കെ മാറിക്കൊടുക്കുന്ന സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പ്രദർശനമില്ല. അങ്ങനെ മയ്യത്ത് കാണുന്നൊരു പുണ്യമുണ്ടോ, മയ്യത്ത് കാണുന്നത് കറാഹത്താണ്, അതാണ് എൻ്റെ മസല. മയ്യത്ത് കാണുന്നത് കറാഹത്താണ്, അങ്ങനെ പുണ്യമൊന്നുമില്ല. വെറുതെ നമ്മൾ പിന്നെ ഒരു കറാഹത്തും ചെയ്ത് പോരാ. പിന്നെ നമ്മളായിട്ട് ബന്ധപ്പെട്ട നമ്മളുമായി അടുത്ത ആളായിരുന്നു, കാണാൻ ആഗ്രഹമുണ്ടെന്ന് പോയി കാണുക. അല്ലാണ്ട് നമ്മൾ അയൽവാസിയായ ഒരു പെണ്ണ് മരിച്ചു, ഒരാണ് പോയിട്ട് പോയി കാണുക പാടില്ല. ഒരയൽവാസിയായ ഒരു ആണ് മരിച്ചു, ഞാൻ ജീവിതകാലത്തൊക്കെ എപ്പോൾ കാണുന്നില്ല, ഞാൻ പോയോക്കട്ടെ. മയ്യത്ത് കാണണ്ട, ബാക്കിയുള്ള കർമ്മങ്ങളിലൊക്കെ അവിടെ നിങ്ങൾ പങ്കെടുത്തോ, ആ കുടുംബത്തിന് ആശ്വാസം നൽകിക്കോ ഒക്കെ ചെയ്തോ. മയ്യത്ത് കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി ആ കുടുംബങ്ങൾ, അത് ആവശ്യമില്ലാതെ കാണുക എന്നുള്ളത് കറാഹത്തുമാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന്, നമ്മളിങ്ങനെ തുണിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരല്പം കനമുള്ള എന്തെങ്കിലും ഒന്നെടുത്തിട്ട് വയറിൻ്റെ മുകളിൽ വെക്കണം. ഇല്ല എന്താ പ്രശ്നം എന്നറിയോ, ഈ വയറ്
വീർക്കാൻ തുടങ്ങും. ഈ വയറ് വീർത്ത് കഴിഞ്ഞാൽ മയ്യത്ത് കാണുമ്പോൾ വിരൂപമായിരിക്കും. പിന്നെ അത് ശ്രദ്ധിക്കേണ്ടത്, ഇത് വെക്കുമ്പം ചില ആളുകൾ അടിയിൽ വെക്കുന്നുണ്ട്. ഈ അടിയിൽ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇത് കാണുന്ന പോലെ ഇവിടെ എന്തോ കണ്ട, അപ്പോൾ സ്വാഭാവികം കാണുന്ന വിചാരിക്കും അവിടെ എന്താ എന്തോ ഉണ്ടായതെന്ന്. അപ്പം നല്ലത് എവിടെയും പറ്റും വയറിൻ്റെ മുകളിൽ ഏറ്റവും കടല തുണി ഇട്ടതിന് ശേഷം മുകളിൽ ഇങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ആ രൂപത്തിൽ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. പിന്നെയോ പിന്നെ അല്പം കനമുള്ളത് വെച്ചതിന് ശേഷം കിബിലയിലേക്ക് കടത്തുക. ഈ മനുഷ്യൻ കിബിലയിലേക്ക് മരിക്കുന്ന സമയത്ത് കിബിലയിൽ നിന്നൊക്കെ തെറ്റിയിട്ടുണ്ടാവും. വേ എടുത്തു കൊണ്ടുവന്ന് നമ്മളെന്തൊക്കെ ചെയ്തു, നമ്മളിങ്ങനെ കടത്തിയതിന് ശേഷം കണ്ണൊക്കെ ചുമിപ്പിച്ചു, വീതിയുള്ള തുണിക്കഷ്ണം കൊണ്ട് ശരീരം മുഴുവനും എന്ത് ചെയ്തു, അല്ല വീതിയുള്ള കഷ്ണം കൊണ്ട് താടി ഇങ്ങനെ കെട്ടി, അവയവങ്ങളൊക്കെ മയമാക്കിക്കൊടുത്തു, മരണസമയത്ത് ധരിച്ച വസ്ത്രങ്ങളൊക്കെ മാറ്റിക്കൊടുത്തു, പിന്നെ കട്ടി കുറഞ്ഞ തുണി കൊണ്ട് ശരീരം മുഴുവൻ ഇങ്ങനെ മൂടി, തല ഉൾപ്പെടെയുള്ള ഭാഗം മൊത്തം മൂടി. അങ്ങനെ പിന്നെ അല്പം കനമുള്ള വല്ലതും വയറിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തു. പിന്നെ കിബില കൊള്ള കിടത്തി, കിബില കൊള്ളവിടെ കിടത്തി. ഇനി ശ്രദ്ധിക്കേണ്ടത്, സ്വാഭാവികമായും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിച്ചു ചോദിക്കും, മക്കളാരും വരാനുണ്ടോ, കുടുംബങ്ങളാരും എത്താനുണ്ടോ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പം ആ വരാനുണ്ട്, ഒരാൾ സൗദിയിൽ നിന്ന് വരണം, ഒരാളങ്ങ് പിന്നെ ബാംഗ്ലൂരുണ്ട്, ഒരാളങ്ങ് വേറെ സ്ഥലത്തുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും, എന്നാൽ അവിടെ കട്ടെ കുളിപ്പിക്കാൻ വയ്യ എടുക്ക, ആയിട്ടില്ല എന്നറിയും. അങ്ങനെയല്ല വേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം ഈ മയ്യത്തിൻ്റെ അടുക്കലേക്ക് ഇവിടെ വരേണ്ടത് ആരാ, നമ്മളേക്കാൾ ഇവിടെ വരേണ്ടത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങേണ്ട സ്ഥലമാണ്. ഈ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങണമെങ്കിൽ ആ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത്, ഈ മയ്യത്ത് മരണത്തിൻ്റെ സമയത്ത് ഈ മനുഷ്യൻ പിടക്കുമ്പോൾ അല്ലെങ്കിൽ പ്രയാസപ്പെടുമ്പോൾ നെജസ് പോകാൻ സാധ്യതയുണ്ട്, രക്തം വരാൻ സാധ്യതയുണ്ട്, വായിൽ നിന്നും നുര വരാൻ, മൂക്കിൽ നിന്നും പല വൃത്തികേടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് സ്വാഭാവികമായും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു നെജസ്സായ രൂപത്തിൽ നമ്മളെ മാതാപിതാക്കന്മാരെ, നമ്മളെ കുടുംബങ്ങളെ, ബന്ധുക്കൾ ഇങ്ങനെ കിടത്താൻ നമ്മൾ ഇഷ്ടപ്പെടുവോ, ഉടനെ നമ്മളത് കൊണ്ടുപോയി കഴുകൂലേ എന്നതുപോലെ തന്നെ ഈ ഒരു മയ്യത്തിനെ നമ്മൾ കൊണ്ടുപോയി കുളിപ്പിക്കുക വേണ്ടത്. നമ്മൾ മനസ്സിലാക്കണം നമുക്കിവിടെ ആരൊക്കെ വരാൻ ബാക്കിയുണ്ട്, മയ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്നാണ്. ഇനി അങ്ങനെ കാത്തു നിൽക്കുകയാണെങ്കിൽ പോലും നമ്മൾ കുളിപ്പിച്ച് കിടത്തുക, എന്നിട്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കാത്തിരിക്കാൻ പാടുള്ളൂ. കുളിപ്പിച്ച് കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് കിടത്തിയിട്ട് വലിയൊരു തുണി അതിൻ്റെ മുകളിൽ കെട്ടിച്ചാൽ മതി. അപ്പം സ്വാഭാവികമായി നെജസ് വന്നാലോ കുഴപ്പമില്ല. ഇനി ഏതെങ്കിലും ഭർത്താവ് മരിച്ചപ്പോൾ ഭാര്യ വന്ന് തൊട്ടുപോയി ഒതുമുറിയോ, ഒതൊന്നും മുറിയൂല, പക്ഷേ അത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കിടത്തിയതിന് ശേഷം മല കൊണ്ടുപോയി കുളിപ്പിക്കുക വേണ്ടത്. അടുത്ത ചെയ്യേണ്ടത് കുളിപ്പിക്കലാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മരണമാസന്നമായ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ, മരിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട 7 കാര്യങ്ങൾ, പിന്നെ ഇനി കുളിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് അവിടെ നിന്ന് ഖുർആനോതാം, എന്തും ചെയ്യാം. മാത്രമല്ല അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമ്പോൾ അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒന്ന് ഇതിൻ്റെ നെജസുകളൊക്കെ നീക്കലാണ്. മറ്റ് നമ്മൾ ശ്രദ്ധിക്കണം, ആ വീടിൻ്റെ പരിസരത്തോ വീട്ടിലോ നായ പന്നി പോലത്തെ ജീവികളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നായനെ പോറ്റുന്ന വീടൊക്കെ ആണെങ്കിൽ അതിനെ കഴിച്ച് മാറ്റണം. അതുപോലെ തന്നെ രൂപങ്ങൾ, ഫോട്ടോകൾ, അതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം കൂടുതലായിട്ടും നമ്മൾ കാണുന്നുണ്ട് ഫോട്ടോസ് വെക്കുക, അതുപോലെ തന്നെ നമ്മളെ ഫോട്ടോസ് വെക്കുക, അതുപോലെ നമ്മുടെ മക്കളെ ഫോട്ടോസ് വെക്കുക, ഇതൊന്നും നല്ലതല്ല. അതുപോലെ ജീവികളുടെ രൂപങ്ങൾ കൊണ്ടുപോയി വെക്കുക, കുട്ടികൾക്ക് ജീവികളുടെ രൂപം കളിക്കാൻ കൊടുക്കാം പാവ, അതല്ലാതെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെക്കുക, മലക്കുകൾ വരില്ല. അപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വരേണ്ട സദസ്സാണിത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നെജസ്സുള്ള മയ്യത്തിൽ നെജസ് ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് ശുദ്ധമാക്കി കൊണ്ടുപോയി കിടത്തുക. അതിനുശേഷം വരുന്നത് ഇൻഷാല്ലാഹ് പറയും, കുളിപ്പിച്ചതിന് ശേഷം നെജസ് വന്നാൽ എന്ത് ചെയ്യുന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യുക. ഇനി അടുത്ത് നമുക്ക് മയ്യത്ത് കുളിപ്പിക്കലാണ്. ഇൻഷാല്ലാഹ് മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയെന്നും ആ മയ്യത്ത് കുളിപ്പിക്കേണ്ട രൂപം എങ്ങനെയെന്നും ഞാൻ വിശദീകരിച്ച് അടുത്ത എപ്പിസോഡിൽ പറയും. കാരണം സ്വാഭാവികമായും നമുക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുകയാണ് എന്ന് പറയുമ്പോൾ കുളിപ്പിക്കാൻ എനിക്കറിയില്ല, പഠിച്ചവനെ ആരാ വരുവാ കുളിപ്പിക്കാൻ, അന്യരായ ഒരാളായിരിക്കും. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ശരീരത്തിൽ അവർ മറച്ചു വെച്ച എന്തെങ്കിലും ഒരു മുറിവിൻ്റെ പാടോ അല്ലെങ്കിൽ എന്തെങ്കിലും അയിബുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും കാണാൻ അവർക്ക് ജീവിതകാലത്ത് മറ്റുള്ളവർ കാണാൻ ആഗ്രഹിക്കാത്ത, കാണുന്നതിനെ വെറുക്കുന്ന ചില എന്തെങ്കിലും ശരീരങ്ങളുണ്ടെങ്കിൽ അതൊരു അന്യപുരുഷൻ അല്ലെങ്കിൽ അന്യ സ്ത്രീ കാണുക എന്ന് പറയുന്നത് സ്വാഭാവികമായും വിഷമമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ തന്നെ നമ്മളെ മാതാപിതാക്കന്മാരാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളാണെങ്കിലും ഓരോരുത്തരും പഠിച്ചു വെക്കുക. നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് ഇത് പകരുകയും ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് തയ്യാറാണെങ്കിൽ നമ്മുടെ മക്കളും നമ്മുടെ ബന്ധുക്കളും അതിന് തയ്യാറാകും. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കുളിപ്പിക്കുന്ന കാര്യങ്ങളിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. ഇതൊക്കെ നമ്പറിട്ട് 7 എന്ന് പറയുമ്പോൾ ഈ 7 കാര്യങ്ങളൊന്ന് വിട്ടുപോകുമെന്നുള്ള വിചാരമോ അല്ലെങ്കിൽ ഒന്ന് വിട്ടുപോയാൽ പ്രശ്നമൊന്നും
ഇല്ല. ഇതൊക്കെ കൃത്യമായി അങ്ങ് ചെയ്തു കൊടുക്കുക, നമ്മൾ ചെയ്യുക, ആ സമയത്ത് നമ്മൾ ഉണരുക. കാരണം നമ്മളിത് മുൻകൂട്ടി ഒരു പഠനം നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യം ഒന്നും അല്ല ഇത് സത്യത്തിൽ. പക്ഷേ ഇത് സ്വാഭാവികമായി ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പഠനവും ക്ലാസ്സും അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഇൻഷാല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യനെ കുളിപ്പിക്കേണ്ടതെന്നും അതുപോലെ തന്നെ കഫൻ ചെയ്യേണ്ടതൊക്കെ ഇൻഷാല്ലാഹ് നിസ്കാരവും ഒക്കെ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിലായി നിങ്ങൾ കൈമാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.